ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രപഞ്ചത്തിൽ ഇപ്പോൾ കാണുന്ന സകല ഊർജവും സകല പദാർത്ഥങ്ങളും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ ബിന്ദുവിനെ നമുക്ക് സിംഗുലാരിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അതിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം ഇപ്രകാരം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഒടുക്കമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ജനറൽ റിലേറ്റിവിറ്റിയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു. ഒന്നുകിൽ അതൊരു ബിഗ് ക്രഞ്ച് കാരണമായിരിക്കാം. വളരെ ലഘുവായി പറയുകയാണെങ്കിൽ പ്രപഞ്ചം എവിടെയാണോ ഉണ്ടായത് അവിടേക്ക് തന്നെ ഇതെല്ലാം തിരികെ പോകുന്നതാണ്. ഉണ്ടായിരിക്കുന്നത് സിംഗുലാരിറ്റി പോയിന്റിലാണ്. അപ്പോൾ തിരികെ ഇവയെല്ലാം എത്തിച്ചേരാൻ പോകുന്നതും സിംഗുലാരിറ്റി പോയിന്റിലേക്ക് തന്നെയാണ്. അതുമല്ലെങ്കിൽ സൂപ്പർ മാസീവായ ബ്ലാക്ക് ഹോളുകളുടെ മധ്യഭാഗത്ത് കാണുന്ന സിംഗുലാരിറ്റി പോയിന്റിലേക്കായിരിക്കും ഇവയെല്ലാം അവസാനിക്കാൻ പോകുന്നത്. ഏതൊരു പദാർത്ഥവും ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതങ്ങനെ തീർത്തു പറയാനും കഴിയില്ല. അതിന്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് നമുക്ക് വെളിയിൽ നിന്നാൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടേക്ക് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന മേഖലയെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വസ്തുവിന്റെ പദാർത്ഥങ്ങളും ഊർജവും പ്രപഞ്ചത്തിന്റെ മറ്റൊരു ഭാഗത്ത് വീണ്ടും ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് സാധാരണ ക്ലാസിക്കൽ ഫിസിക്സിൽ നിന്നും വേർപെട്ടു നിൽക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ നമ്മൾ പഠനങ്ങൾ നടത്തുന്നത് പ്രപഞ്ചത്തെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നിന്ന് നിരീക്ഷിക്കുമ്പോഴാണ്. ഇതൊരു പുതിയ പഠന മേഖല തന്നെയാണ്. ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരിക്കുന്നു. ഒരു വസ്തു സിംഗുലാരിറ്റി പോയിന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ ഒരു വസ്തുവായി അത് മാറുന്നു. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലും സിംഗുലാരിറ്റി പോയിന്റിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ വലിപ്പത്തിൽ നിന്നാണ് ഈ വസ്തുക്കളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടേക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന മേഖലയെയും കൊണ്ടുവരേണ്ടതാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ബിഗ് ബാങ് തിയറിയിലും അതുപോലെ പ്രപഞ്ചത്തിന്റെ ഒടുക്കത്തെക്കുറിച്ച് പറയുന്ന ബിഗ് ക്രഞ്ച് തിയറിയിലുമൊന്നും ഇതുവരെ ക്വാണ്ടം മെക്കാനിക്സിനെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ആസ്ട്രോ ഫിസിസ്റ്റുകൾ ചില ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എപ്രകാരമാണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രപഞ്ചത്തിന്റെ തുടക്കത്തെയും പ്രപഞ്ചത്തിന്റെ ഒടുക്കത്തെയും ബാധിക്കുന്നത് എന്ന ചിന്തകൾ. അതിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ് ഹോട്ട് ബിഗ് ബാങ് മോഡൽ. ഇത് ഫ്രൈഡ്മാൻ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു മോഡലാണ്. ഈ മോഡൽ അനുസരിച്ച് പ്രപഞ്ചം വികസിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എല്ലാം തന്നെയും തണുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ വലിപ്പം ഇപ്പോഴുള്ള വലിപ്പത്തിന്റെ ഇരട്ടി വലിപ്പമായി എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള പദാർത്ഥങ്ങളുടെ താപനിലയുടെ പകുതി താപനില മാത്രമേ ആ ഇരട്ടി വലിപ്പമുള്ള പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയുള്ളൂ. താപനിലയെ വളരെ ലഘുവായി പദാർത്ഥങ്ങളുടെ ആവറേജ് സ്പീഡെന്നോ ആവറേജ് എനർജി എന്നോ പറയാവുന്നതാണ്. അപ്പോൾ താപനില കുറയുന്നു എന്ന് പറയുമ്പോൾ ആ പദാർത്ഥങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിതീവ്രമായ താപനില ഉള്ളപ്പോൾ പദാർത്ഥങ്ങൾ അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. ആ സമയത്ത് ന്യൂക്ലിയർ ഫോഴ്സിനോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനോ ഇവയെ ചേർത്ത് നിർത്താൻ സാധിക്കുന്നില്ല. അതേസമയം താപനില കുറയുകയാണെങ്കിലോ? കുറയും തോറും അതിന്റെ വേഗത കുറയുന്നു. വേഗത കുറയും തോറും ന്യൂക്ലിയർ ഫോഴ്സിനും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനുമൊക്കെ അവയെ ചേർത്ത് നിർത്താനും സാധിക്കുന്നു. ഈ അവസ്ഥയെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് ജലമെടുക്കാം. ജലത്തെ നല്ല രീതിയിൽ ചൂടാക്കുകയാണെങ്കിൽ അത് വാതകമായി മാറുന്നു. അതിനെ ഒന്ന് തണുപ്പിക്കുകയാണെങ്കിലോ അത് വീണ്ടും പഴയതുപോലെ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. ദ്രാവകമായിരിക്കുമ്പോൾ പാർട്ടിക്കിൾ കുറെ കൂടി ചേർന്നായിരിക്കും ഇരിക്കുക. എന്നാൽ അത് വാതകമായപ്പോഴോ അതിന്റെ വേഗത കൂടുതലായിരുന്നു. കൂടാതെ അവയെല്ലാം പരസ്പരം വളരെയധികം അകലത്തിലുമായിരുന്നു. ഇനി ദ്രാവകാവസ്ഥയിലുള്ള ജലത്തെ നമ്മൾ കുറെ കൂടി തണുപ്പിക്കുകയാണെങ്കിലോ അതിന്റെ ഫ്രീസിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഐസ് കട്ടയാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ അതൊരു കരവസ്തുവാണ്. ഇവിടെ പദാർത്ഥങ്ങളുടെ സഞ്ചാര വേഗത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സുകൾക്ക് ഇവയെ പരസ്പരം ചേർത്ത് ഒരു കരവസ്തുവാക്കി മാറ്റാൻ സാധിക്കുന്നു. ഇപ്പോൾ കിട്ടിയ ഈ അറിവുമായി പ്രപഞ്ചമുണ്ടായ ആദ്യ ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ ധാരാളമായി പദാർത്ഥങ്ങളുണ്ട്. അവിടുത്തെ താപനിലയും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഫോഴ്സുകൾക്കൊന്നും തന്നെ അവയെ പരസ്പരം ചേർത്ത് വെക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ തീവ്രമായ സഞ്ചാരങ്ങൾക്കിടയിൽ പല പാർട്ടിക്കിളും മറ്റ് പല പാർട്ടിക്കിളുമായി കൂട്ടിയിടിക്കുന്നുണ്ട്. അവ കൂട്ടിയിടിച്ച് മറ്റൊരു പാർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു ആന്റി പാർട്ടിക്കിളോ ഒക്കെയായി മാറുന്നുമുണ്ട്. ആന്റി പാർട്ടിക്കിൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലാം.
അവിടെ നമുക്ക് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് തുടങ്ങിയവയൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്ന സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. അതിലെ ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോണിനെ നമ്മൾ വെളിയിലേക്ക് എടുക്കുകയാണ്. അതിനൊരു പ്രത്യേക മാസ് ഉണ്ട്, ഒരു പ്രത്യേക സ്പിന്നുണ്ട്, അതുപോലെ അതിനൊരു പ്രത്യേക ചാർജുമുണ്ട്. എന്നാൽ ഇതേ മാസുള്ള, ഇതേ സ്പിന്നുള്ള, എന്നാൽ ഓപ്പോസിറ്റ് ചാർജുള്ള ഒരു പാർട്ടിക്കിളും അവിടെയുണ്ട്. അതിനെയാണ് ആന്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിളിനെ പൊസിട്രോൺ എന്നും, ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിളിനെ ആന്റി ന്യൂട്രോൺ എന്നും, പ്രോട്ടോണിന്റെ ആന്റി പാർട്ടിക്കിളിനെ ആന്റി പ്രോട്ടോൺ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ബിഗ് ബാങ് ഉണ്ടായ ശേഷമുള്ള ആദ്യ ഘട്ടത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം. അവിടെ ഇപ്പോൾ പാർട്ടിക്കിളും ആന്റി പാർട്ടിക്കിളും ഉണ്ട്. രണ്ടും അതിശക്തമായ വേഗതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചാരത്തിനിടയിൽ ആന്റി പാർട്ടിക്കിളും പാർട്ടിക്കിളും തമ്മിൽ കൂട്ടിയിടിക്കും. തുടർന്ന് അവ രണ്ടും ചേർന്ന് പുതിയൊരു പ്രോഡക്റ്റായി മാറുകയാണ്. എല്ലായ്പ്പോഴും അത്തരത്തിൽ പുതിയൊരു പ്രോഡക്റ്റ് ആകുമെന്ന് പറയാനും സാധിക്കുകയില്ല. കുറെയൊക്കെ നശിച്ചു പോകുന്നതാണ്, എന്നാൽ കൂടുതലും പുതിയൊരു പ്രോഡക്റ്റായി മാറുന്നതുമാണ്. ആ സമയത്ത് അവിടെയുള്ള ഉയർന്ന താപനില തന്നെയാണ് ഇത്തരത്തിൽ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകാനുള്ള കാരണം. ഇനിയിപ്പോൾ അവിടുത്തെ താപനില കുറവായിരുന്നു എങ്കിൽ അവിടെ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവുകയല്ല, മറിച്ച് അവ നശിച്ചു പോവുകയാണ് ചെയ്യുക. ഇവിടെ അതിശക്തമായ താപനിലയാണ്, അതുകൊണ്ട് തന്നെ അതിശക്തമായ വേഗതയിൽ പാർട്ടിക്കിളും ആന്റി പാർട്ടിക്കിളും സഞ്ചരിക്കുന്നുണ്ട്. അവ അതിശക്തമായ വേഗതയിൽ പരസ്പരം കൂട്ടിയിടിച്ച് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നുമുണ്ട്. അതിതീവ്രമായ വേഗതയിലാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിശക്തമായ വേഗതയിൽ പാർട്ടിക്കിളും ആന്റി പാർട്ടിക്കിളും ചേർന്ന് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബിഗ് ബാങ് ഉണ്ടായ സമയത്ത് ഇവിടെ പ്രപഞ്ചമില്ല. പ്രപഞ്ചമില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്പേസും ഇല്ല, ടൈമും ഇല്ല. ഒരു സ്പേസും ഇല്ലാത്ത സമയത്ത് പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ 0 എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പോഴുള്ള താപനില ഇൻഫൈനൈറ്റ് ആയിരിക്കും. കൃത്യമായും എത്രയാണെന്ന് പറയാൻ സാധിക്കാത്ത അത്രയും അധികം ഉയർന്ന താപനില ആയിരിക്കും ആ സമയത്ത് ഉണ്ടായിരിക്കുക. പക്ഷേ ബിഗ് ബാങ്ങിനെ തുടർന്ന് പ്രപഞ്ചം വികസിക്കുമ്പോൾ അതിൻ്റെ താപനില ഗണ്യമായി തന്നെ കുറയുന്നതാണ്. ബിഗ് ബാങ് സംഭവിച്ച് 1 സെക്കൻഡ് മാത്രം കഴിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ താപനില ഏകദേശം 1000 കോടി ഡിഗ്രി സെൽഷ്യസോളം കുറയുന്നതാണ്. ഇത് നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ്റെ മധ്യഭാഗത്തുള്ള താപനിലയുടെ 1000 ഇരട്ടിയിലധികം ചൂടാണ്. പക്ഷേ ഹൈഡ്രജൻ ബോംബിൻ്റെ ഒരു വലിയ സ്ഫോടനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താപനില ഇതിൻ്റെ അത്രയും തന്നെ വരും. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഫോട്ടോണുകളും ഇലക്ട്രോണുകളും ന്യൂട്രീനോകളുമാണ്. ഇവയൊക്കെ വളരെയധികം ഭാരം കുറഞ്ഞതോ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഭാരമില്ലാത്തതോ ആയ കണികകളാണ്. കൂടാതെ ഈ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ അത്രയും തന്നെ അളവിൽ അതിൻ്റെയൊക്കെ ആന്റി പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കുന്നതാണ്. ഇവയ്ക്കെല്ലാം പുറമെ കുറഞ്ഞ അളവിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടായിരിക്കും. തുടർന്ന് എന്തുണ്ടായി എന്നറിയാൻ നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.